ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യട റെസിപ്പിയാണ്. ഇത് ഇതുപോലെ ഒരുപാട് ലെയറോട് കൂടിയിട്ടാണ് ഉണ്ടാവുക. കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്, ഉണ്ടാക്കിയെടുക്കാനും സിമ്പിളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ നെയ്യട റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ അരയ്ക്കുന്ന ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പളവിൽ മൈദാപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൈദാപ്പൊടി അളന്നെടുത്തിട്ടുള്ള സെയിം കപ്പിൽ തന്നെ 1.5 കപ്പളവിൽ പാലും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഗ്ലാസ്സിലാണ് നിങ്ങൾ മൈദാപ്പൊടി അളന്നെടുക്കുന്നത് എങ്കിൽ ആ സെയിം ഗ്ലാസ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ 1.5 കപ്പളവിൽ വെള്ളം കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. നമ്മൾ മൈദാപ്പൊടി എടുത്തിട്ടുള്ള സെയിം കപ്പിൽ തന്നെ 1.5 കപ്പളവിൽ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാർ അടച്ച് വെച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക. ശേഷം നമുക്കിതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു തവി വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. ഒരുപാട് തിക്കായി പോകാനും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസായി പോകാനും പാടില്ല. അപ്പോൾ നമ്മുടെ ഈ നെയ്യുടെ 2 ലെയറോട് കൂടിയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നെക്സ്റ്റ് ലെയറിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും 1/2 കപ്പളവിൽ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജാർ അടച്ച് വെച്ച് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ശേഷം ഇതിലേക്ക് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ശേഷം വീണ്ടും മിക്സിയുടെ ജാർ അടച്ച് വെച്ച് നല്ല ഫൈനായിട്ട് വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഇതുപോലെ ചെറിയൊരു ബൗളിലേക്ക് നമ്മൾ ഒഴിച്ച് വെക്കുകയാണ്. ഇനി മറ്റൊരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർക്കുക. കൂടെ തന്നെ സെയിം അളവിൽ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി റെഡിയാക്കി വെക്കുക. ഇനി നമ്മുടെ നെയ്യുടെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു പ്രഷർ കുക്കറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഇതുപോലെ ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ശേഷം നമ്മൾ ഇതുപോലെ ഒരു പ്ലേറ്റിൽ വെച്ചിട്ടാണ് നമ്മുടെ നെയ്യുടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ശേഷം നമ്മുടെ സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ട് ഈ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് ഒരു തവി മൈദയുടെ ബാറ്റർ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ച് കൊടുക്കുകയാണ്. കുക്കർ അടച്ച് വെച്ച് വിസിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുക്കർ അടച്ച് വെച്ച് ജസ്റ്റ് ഒരു 30 സെക്കൻഡ് മാത്രം വെക്കുക. 30 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുക. അപ്പോഴേക്കും ഇത് പെട്ടെന്ന് തന്നെ കുക്കായി വരും. ഇനി ഇതിന് മുകളിലായിട്ട് ഇതുപോലെ നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ശേഷം മുട്ടയുടെ ബാറ്റർ ഒരു തവി ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും കുക്കർ അടച്ച് വെച്ച് കൊടുക്കുക. മുട്ടയുടെ ബാറ്റർ ഒഴിച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെക്കണം. 30 സെക്കൻഡിന് പകരം ഒരു 45 സെക്കൻഡ് വെക്കുക. എന്നിട്ട് ഇതുപോലെ നെയ്യ് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കുക്കർ തുറന്നതിന് ശേഷം. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് നമുക്കൊരു തവി ബാറ്റർ മൈദയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും കുക്കർ അടച്ച് വെച്ച് കൊടുക്കാം. ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. ആദ്യം മൈദയുടെ ബാറ്റർ ഒഴിക്കുക, എന്നിട്ട് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, കുക്കർ അടച്ച് വെക്കുക, വീണ്ടും മുട്ടയുടെ ബാറ്റർ ഒഴിക്കുക, നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, കുക്കർ അടച്ച് വെച്ച് കൊടുക്കുക. ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. ഈ ഒരു രീതിയിൽ നമ്മുടെ പ്ലേറ്റ് നിറയുന്നത് വരെ, ബാറ്റർ ഫുള്ളായിട്ട് തീരുന്നത് വരെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. ഓരോന്ന് കഴിയുമ്പോഴും നമ്മുടെ മൈദയുടെ ബാറ്റർ കഴിയുമ്പോൾ 30 സെക്കൻഡ് വെക്കുക, അതുപോലെ തന്നെ മുട്ടയുടെ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് 45 സെക്കൻഡ് വെക്കുക. അങ്ങനെ ഫുള്ളായിട്ട് തീരുന്നത് വരെ ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. അവസാനമായിട്ട് നമ്മൾ ഒഴിക്കുന്നത് നമ്മുടെ മൈദയുടെ ബാറ്ററാണ്, അതാണ് ലാസ്റ്റ് ഒഴിക്കേണ്ടത്. മൈദയുടെ ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂനട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതുപോലെ തന്നെ കുറച്ച് കറുത്ത എള്ളും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും കുക്കർ അടച്ച് വെച്ച് ജസ്റ്റ് 1 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് വെക്കുക. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് കുക്കായി റെഡിയായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. നെയ്യുടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് പതിയെ ഇതിൽ നിന്നും എടുത്ത് മാറ്റാം. എന്നിട്ട് തണുത്തതിന് ശേഷം പ്ലേറ്റിൽ നിന്നും നമുക്ക് അടർത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ്. ഇതാ കണ്ടില്ലേ, നല്ല ലെയറോട് കൂടിയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.